ആറാം ക്ലാസ്സിലെ പ്രകൃതി ചിത്രങ്ങൾ എന്ന ഒരു ചിത്രമാണ് യൂണിറ്റ് ആദ്യം യൂണിറ്റ് ഒന്നായിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. പ്രകൃതി ചിത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ചെറിയ ജീവികൾ മുതൽ വലിയ ജീവികൾ വരെയുള്ള ഒരുപാട് ജീവജാലങ്ങളടങ്ങിയ നമ്മുടെ സമൂഹത്തിലെ അവയെക്കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് സംജാതമാകുക, ചിത്രകലയ്ക്ക് വേണ്ടിയുള്ള അറിവ് ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ക്ലാസ് പഠിക്കുക എന്നുള്ളതാണ്. അതിനായി എന്ത് വേണം? പ്രകൃതിയെ നിരീക്ഷിക്കണം. ഈ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ എന്തെല്ലാം വൈവിധ്യങ്ങളാണുള്ളത്. അപ്പോൾ ചിത്രകല എന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ, ചിത്രം വരയ്ക്കാനാണെങ്കിൽ അതിന് സൂക്ഷ്മമായ നിരീക്ഷണം ആവശ്യമാണ്. ഒരു വസ്തുവിനെ നമുക്ക് തിരിച്ചറിവ് കിട്ടാമെങ്കിൽ നിറം, ആകൃതി, വലുപ്പം എന്നിവ നമ്മൾ തിരിച്ചറിയണം. അല്ലേ, നമുക്കറിയാലോ ഇന്ന് ഇപ്പോൾ നടക്കുന്ന കൊറോണ വൈറസ് ഒരു ജീവി തന്നെയാണ്. അത്രയും ചെറിയ ജീവി മുതൽ നമ്മുടെ നീലാതിമിംഗലം വരെയുള്ള ജീവജാലങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ പ്രകൃതി. അല്ലേ, അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. അല്ലേ, വെള്ളത്തിൽ കൂടെ ജീവിക്കുന്ന ജീവികളുണ്ട്, വായുവിലൂടെ സഞ്ചരിക്കുന്ന ജീവികളുണ്ട്, കരയിലൂടെ സഞ്ചരിക്കുന്ന ജീവികളുണ്ട്. അല്ലേ, ഇവയൊക്കെ വൈവിധ്യങ്ങളാർന്ന നമ്മുടെ സമൂഹത്തിൽ നമുക്ക് തിരിച്ചറിവുണ്ടാക്കുക എന്നൊരു ഉദ്ദേശത്തുകൂടി. അപ്പോൾ ആ തിരിച്ചറിവിന് സൂക്ഷ്മ നിരീക്ഷണം ആവശ്യമാണെന്നാണ് ബോധ്യപ്പെടുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇപ്പം ഞാനൊരു ഒരു ചിത്രം കാണിക്കാം. അവിടെ ഒരു മരത്തിൻ്റെ ചിത്രം, ഇത് നമ്മൾ ഉദ്ദേശം കണ്ട് വരച്ച ചിത്രമാണ്. അല്ലേ, ഈ ചിത്രത്തിൻ്റെ നമ്മൾ അതിൻ്റെ വൈവിധ്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ടില്ല, ഒരു ചിത്രം മനസ്സിൽ നിന്ന് ഊഹിച്ച് വരച്ചു എന്ന് മാത്രം. അല്ലേ, ഇപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ഒരു ചിത്രത്തെ, ഒരു മരത്തെ നമ്മൾ നിരീക്ഷിച്ചാണ് വരയ്ക്കണമെങ്കിലോ ഒരുപാട് ഒരുപാട് അത്രയും മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചിത്രം വരയ്ക്കാം സമയമുണ്ടെങ്കിൽ. അല്ലേ, ആ സമയത്തിനനുസരിച്ച് ചിലപ്പോൾ ഇത് രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുത്തിട്ട് വേണം വരയ്ക്കേണ്ടി വരിക. അല്ലേ, അപ്പോൾ അതിനാ നിരീക്ഷിക്കാനായിട്ട് എന്ത് വേണം? നമ്മളൊരു തയ്യാറെടുപ്പ്, എനിക്ക് വരയ്ക്കണം, എനിക്ക് വരയ്ക്കാൻ കഴിയണം, അതിനായിട്ട് നമ്മളൊരു തയ്യാറാവണം എന്നൊരു ഉദ്ദേശത്തുകൂടെ നീങ്ങണം. എന്തായാലും നമുക്കൊരു ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഔട്ട്ഡോർ വർക്കാണ് പ്ലാൻ ചെയ്യുന്നത്. അല്ലേ, അപ്പോൾ ഒരു ഔട്ട്ഡോർ വർക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഇരുന്ന് ഒരു മരത്തെ നിരീക്ഷിച്ചിട്ട് അതിന് ഒരു റഫ് സ്കെച്ച് ഉണ്ടാക്കുക. ആ റഫ് സ്കെച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻറ്റിങ്ങിനാണെങ്കിൽ നമ്മൾ തെളിച്ചം കുറവേ സ്കെച്ച് ചെയ്യാൻ പാടുള്ളൂ, ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാതെ സ്കെച്ച് ചെയ്യുക. എന്നിട്ട് അതിനെ നിറം കൊടുക്കണം. നിറം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആറാം ക്ലാസ് ആകുമ്പോൾ ക്രയോൺസാണ് അധികം, വേണമെങ്കിൽ വാട്ടർ കളർ ചെയ്യാം, അക്രിലിക് ചെയ്യാം, ഓയിൽ കളർ ചെയ്യാം, അങ്ങനെ നിരവധി സംവിധാനങ്ങൾ നമുക്ക് ഇന്നുണ്ട്. ഡിജിറ്റൽ യുഗമാണ് അല്ലേ, അപ്പോൾ അതും ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. എന്തായാലും ഈ മരം എന്ന് പറഞ്ഞതിനെ നിരീക്ഷിച്ച് ആ മരത്തിൽ അടങ്ങിയ എല്ലാ സൂക്ഷ്മവശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ചിത്രം വരയ്ക്കാനാണ് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത്. ഇത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങളും അതുപോലെ തന്നെ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ആ എന്താണ് മാനസികാവസ്ഥ വെച്ചിട്ടെങ്കിൽ അത് വെച്ചിട്ട് ഒരു നിരീക്ഷണത്തിലൂടെ ഒരു ചിത്രം വരച്ച് അതിനെ ഭംഗിയായിട്ട് പെയിൻ്റ് ചെയ്ത് ക്ലാസ്സിൽ കൊണ്ടുവരണം. പരസ്പരം അത് കാണാനുള്ള അവസരം ഉണ്ടാക്കണം. മാറി മാറി മറ്റുള്ളവരുടെ ചിത്രങ്ങൾ ആസ്വദിക്കണം. അതിൽ നിന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ അറിവ് പകർന്ന് ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കണം. അതിനായിട്ട് ഒരു ഹോംവർക്കാണ് ഒരു മരത്തെ നിരീക്ഷിച്ച് വരച്ചു കൊണ്ടുവരാനായിട്ട്. ആറാം ക്ലാസ്സിലെ പാഠപദ്ധതിയുടെ ഭാഗമായി, ചിത്രകലയുടെ ഭാഗമായിട്ട് നമുക്കിവിടെ പ്രകൃതി ചിത്രങ്ങളാണ് കുട്ടികൾക്ക് വരയ്ക്കേണ്ടത് ഈ ആദ്യ ദിനങ്ങളിൽ വരുന്നത്. ആയതുമായി ബന്ധപ്പെട്ട് ഒരു പ്രകൃതി ചിത്രം കുട്ടികൾക്ക് വരയ്ക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? കാരണം കുട്ടി ചിത്രത്തെ നിരീക്ഷിക്കണം, ചിത്രത്തിൻ്റെ ആകൃതി എന്താണെന്ന് മനസ്സിലാക്കണം, വലുപ്പം, നിറം ഇത്യാദി കാര്യങ്ങളിൽ കുട്ടികൾക്ക് ഒരു ബോധം ഉണ്ടാവണം. അതിനായിട്ട് എന്ത് വേണം? നിരീക്ഷണം വേണം. നിരീക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? ഒന്നിനെ, യഥാർത്ഥ ചിത്രീകരണത്തിന് ഒന്നിനെ മാത്രം നമ്മൾ തിരഞ്ഞു പിടിച്ച് അതിൻ്റെ സൂക്ഷ്മവശങ്ങൾ നിരീക്ഷിച്ചറിയാനായിട്ട് സാധിക്കണം. എങ്കിലേ അത് നല്ല ചിത്രമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനായി എന്ത് വേണം? കുട്ടികൾക്ക് നിരീക്ഷണ പാഠം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വസ്തുക്കളെ, പ്രകൃതിയെ നിരീക്ഷിക്കണം. എത്രയോ സൂക്ഷ്മാംശമായ ജീവികൾ തൊട്ട് വലിയ ജീവികൾ വരെയുള്ള ഈ ലോകത്ത് ഒന്നിനെ മാത്രം നമ്മൾ ചിത്രീകരിക്കുമ്പോൾ എല്ലാ തരത്തിലും അതിൻ്റെ വശങ്ങളെ മനസ്സിലാക്കാൻ കുട്ടികൾക്ക് അവബോധമുണ്ടാക്കുക എന്നും അത് ചിത്രീകരണ ഭാഷയിൽ കൂടെ അത് കാണിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ആറാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അത്ര വലിയ
നന്നായി ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് അറിയില്ല. എന്നാലും നമുക്കൊരു ക്രയോൺ ഉപയോഗിച്ചോ വാട്ടർ കളർ ഉപയോഗിച്ചോ ഒക്കെ ഇതിനെ ഭംഗിയാക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പാഠപദ്ധതിയിലൂടെ നമുക്ക് നോക്കാം. ഒരു മരത്തിൻ്റെ ചിത്രം മാത്രമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്കൊരു വർക്ക് കൊടുക്കാനായിട്ട്. അവർ വരയ്ക്കട്ടെ, അവരിഷ്ടം പോലെ വരയ്ക്കട്ടെ, അവരുടെ തനതു ശൈലി ഉപയോഗിച്ച് അവർ ഒരു ചിത്രത്തെ മുഴുവനാക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ ഇതിൽ മുതിർന്ന ആളുകളെ നമുക്ക് അവരുടെ ചിത്രങ്ങളെ നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. ആ നിരീക്ഷണ പാഠവും നമുക്ക് അതേപോലെ തന്നെ പകർത്തേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികൾക്ക് തനതായ ശൈലിയിൽ കൂടെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ നിറങ്ങളോ വരകളോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഒരു ഡെമോ ഇവിടെ കാണിക്കുകയാണ്. യഥാർത്ഥ ചിത്രത്തെ എങ്ങനെ നമ്മൾ നിരീക്ഷിച്ച് വരയ്ക്കും, ഇതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ കാണുന്ന ഈ മരമാണ് ഇപ്പോൾ നമ്മൾ ചിത്രം വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നല്ല പ്രസരിപ്പോടുകൂടി, നല്ല ഊർജ്ജത്തോടുകൂടി, അതിൻ്റെ നല്ല ലൈറ്റ് ആൻഡ് ഷേഡോടുകൂടി തന്നെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പെൻസിൽ സ്കെച്ചാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോണത്. ഈ ബോർഡിൽ പെൻസിൽ സ്കെച്ച് ആണ് ചെയ്യുന്നത്. വളരെ തെളിച്ചം കുറവായിട്ട് ഞാൻ സ്കെച്ച് ചെയ്യാൻ പോവുകയാണിത്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ലൈറ്റ് ആൻഡ് ഷെയ്ഡിന് വേണ്ടിയിട്ട് സ്കെച്ച് ചെയ്തു കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നും, ജനിക്കാൻ വളരെ തെളിച്ചം കുറവല്ലേ സ്കെച്ച്. പക്ഷേ ഇതിൽ നിറം കൊടുത്താലാണത് ഭംഗി വരുള്ളൂ. അതിന് അതുകൊണ്ട് ഏറ്റവും തെളിച്ചം കുറവിലാണെങ്കിൽ അത്രയും ഭംഗിയാവും സ്കെച്ച്. നമ്മൾ വരച്ചപ്പോൾ ചിത്രം പൂർണ്ണമായും ഇതിനകത്ത് കൊള്ളാവുന്ന തരത്തിൽ നമ്മൾ വരച്ചു. അതിൻ്റെ ഷെയ്ഡ് വരുന്ന ഭാഗത്തെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി അതിൻ്റെ ശാഖകളാണ് വരയ്ക്കാൻ പോകുന്നത്. അത് വളഞ്ഞു തിരിഞ്ഞുള്ള ഒരുപാട് ശാഖകൾ ഈ മരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. താഴെ കുറച്ച് ചെടിച്ചിട്ടൊക്കെ ഉണ്ട്. അവർ ഭംഗിയായിട്ടത് പൂന്തോട്ടത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു യഥാർത്ഥ ചിത്രം വരയ്ക്കുമ്പോൾ ഒന്നും വിട്ടുകളയുന്നില്ല, അതും ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ പെൻസിൽ സ്കെച്ച് ഏകദേശ ധാരണയിൽ ആയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ മുഴുവനും ഇനിയും ചെയ്യാനുണ്ട്. എന്നാലും ഏകദേശം ഇനി നിറം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. നിറം ഉപയോഗിച്ച് എങ്ങനെ അത് മുഴുവനാക്കും എന്നതാണ് ഇനി ഉദ്ദേശിക്കുന്നത്. ആറാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വാട്ടർ കളറിലേക്ക് അവിടെ അവർ എത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രയോണാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് സുപരിചിതമാണ് ക്രയോൺ, ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ധൈര്യത്തിന് വേണ്ടി ആണ് ആറാം ക്ലാസ്സിലേക്ക് ഈ മരം, പ്രകൃതിയിലെ ഈ മരത്തെ ക്രയോൺ ഉപയോഗിച്ചിട്ട് കളർ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ആവശ്യമായ നിറങ്ങൾ ഓയിൽ പേസ്റ്റിലാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ആറാം ക്ലാസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ തൽക്കാലം ആരംഭത്തിന് വേണ്ട കളറുകൾ ഞാൻ എടുത്ത് പിടിക്കുകയാണ് ഇതിന്. എന്നാലാണ് നമുക്ക് ഈസലിൽ വെച്ച് ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണ്, നമ്മൾ ഇടയ്ക്ക് കുനിയേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആവശ്യമുള്ള നിറങ്ങളൊക്കെ തൽക്കാലം എടുത്തു വെച്ചു. എന്നിട്ട് ഞാനൊരു ഭാഗത്ത് നിന്ന് പെയിൻറ്റിങ് ആരംഭിക്കുകയാണ്. ആദ്യം കാണുന്ന നിറങ്ങളെ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ലൈറ്റ് ടോൺ, ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ലൈറ്റ് ഏതാണെങ്കിൽ, ടോൺ ഏതാണെങ്കിൽ അത് ആദ്യം നമ്മളൊന്ന് കൊടുക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ലൈറ്റ് ടോണാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. കൂമ്പില വരുന്ന ഭാഗത്ത് നല്ല ഇളം പച്ചയും മഞ്ഞയും കൂടി കലർന്ന നിറങ്ങളാണ് കുറേ ഭാഗത്ത് വരുന്നുണ്ട്. അത് വളരെ വേഗത്തിൽ ചെയ്യുമ്പോഴുള്ളൊരു പരിമിതിയുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇത് ഔട്ട്ഡോർ വർക്കാണല്ലോ, കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് വേണമല്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ വെളിച്ചം അധികം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം വ്യതിയാനം ഉണ്ടായിരിക്കും, വെളിച്ചത്തിൻ്റെ വ്യതിയാനം ഉണ്ടായിരിക്കും. ആയതിനാൽ നമുക്ക് കുറച്ച് വേഗത്തിൽ വേണമെങ്കിൽ നിറം കൊടുക്കാനായിട്ട് നോക്കാം. നമ്മുടെ പെൻസിൽ സ്കെച്ച് ശരിക്കും കളർ വെച്ചാൽ മൂടിപ്പോകുന്ന തരത്തിൽ അത്രയും ലൈറ്റായിരിക്കണം. ഒരുപക്ഷെ മഞ്ഞ ടോണിലൊക്കെ ചിലപ്പോൾ പെൻസിലിൻ്റെ ഡ്രോയിങ് തെളിഞ്ഞു കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലൈറ്റ് കളർ വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്ന മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ അത്രയും തെളിച്ചം കുറയിലാണ് സ്കെച്ച് ചെയ്യാനായിട്ട് പാടുള്ളൂ. നമുക്കൊരു ഇതിൻ്റെ നെക്സ്റ്റ് ഇളം പച്ച കളറ്
എടുത്തിട്ട് നമുക്ക് ആവശ്യാനുസരണം നോക്കാം. നമ്മളിപ്പോൾ ക്രയോൺ ഉപയോഗിച്ച് തുടങ്ങി. ഒരു ഭാഗത്തു നിന്ന് ഏറ്റവും മുകളിൽ വശത്തു നിന്നാണ് നമ്മൾ ക്രയോൺ എടുത്തു വരുന്നത്. കാരണം എന്താണെങ്കിൽ നമ്മൾ കൈ ബോർഡിൽ ടച്ച് ചെയ്യാതെ അത് മുകൾ ഭാഗം ഫിനിഷ് ചെയ്ത് താഴെ വരുമ്പോഴാണ് അത് അവസാനിപ്പിക്കേണ്ടത്. താഴെ വരുമ്പോഴാണ് അപ്പോൾ നമ്മുടെ കൈയിൻ്റെ ടച്ചൊന്നും ഈ പ്രതലത്തിൽ ഉണ്ടാവില്ല, ഭംഗിയായിട്ട് ഇരിക്കും. നമുക്ക് സൂക്ഷ്മവശങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഒരു ഏകദേശ ധാരണയിൽ കൂടെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഒരു ഭാഗത്ത് നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ തടിയും അതിൻ്റെ ചുറ്റുപാടും പരിസരവും ഒക്കെ ആയാലാണത് പൂർത്തിയാവുള്ളൂ. അതിന് കുറച്ച് സമയം എനിക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട്. എന്നാലും നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാനുള്ള എല്ലാ വഴികളും ഞാൻ ആരംഭിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ മുറ പോലെ ഇങ്ങനെ സാവകാശത്തിൽ പോകും. ഏകദേശം നമ്മുടെ ചിത്രപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇത് വളരെ ഫ്രീയായിട്ട് സമയം എടുത്തിട്ടല്ല, വേഗത്തിൽ വരച്ച ഒരു ക്രയോൺ സ്കെച്ചാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു പേജിനെ കമ്പോസ് ചെയ്ത് നടുക്ക് പൂർണ്ണമായും കൊള്ളാവുന്ന തരത്തിൽ വലുതാക്കി വരയ്ക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു ഡെമോ ആണ് കാണിച്ചത്. ഇനി വീട്ടിൽ പോയിട്ട് നിങ്ങൾ ആവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കണ്ടെത്തുക. അതിൽ നല്ലൊരു മര അല്ലെങ്കിൽ ചെടിയോ മറ്റോ എന്തോ പ്രകൃതി ഇതിൽ ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം നമ്മളിതുപോലെ ലൈവായി നേരിട്ട് നോക്കി അതിലുള്ള നിറങ്ങൾ നമ്മൾ ചിത്രത്തിൽ കൂടെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നോക്കുക, അതിന് മുമ്പ് നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചിത്രങ്ങൾ വേഗത്തിൽ വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മളിത് പഠിക്കുകയാണ്. പ്രകൃതിയെ ഓരോ ശാഖകളിലും എങ്ങനെയാണെന്നും തിരിച്ചറിവ് നമുക്കുണ്ടാകാനുള്ളത് അതിനനുസരിച്ച് നിറം തേക്കാനായിട്ടുള്ള ശേഷി ഉണ്ടാവട്ടെ എന്നും, ഇതുപോലെ ഒരു നിങ്ങളും ഇതുപോലെ വീട്ടിൽ പോയിട്ട് ഹോംവർക്കായിട്ട് ചെയ്ത് നിങ്ങളെ മാഷെ കാണിച്ചു കൊടുത്തിട്ട് പരസ്പരം എല്ലാ കുട്ടികളുടെയും ചിത്രങ്ങൾ കണ്ട് അതിലെ മികവുകൾ കണ്ടെത്തിയിട്ട് ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.